എല്ലാവർക്കും നമസ്കാരം. മഞ്ചട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് ശ്രീഹരി. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന വീഡിയോയാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം കണ്ടിട്ട് ആരും പേടിക്കേണ്ട, നമ്മൾ ഇത് അമ്മച്ചി ചെയ്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടു വെച്ചേക്കുന്ന സ്ഥലം, നമ്മൾ എടുത്തു വെച്ചേക്കണ എന്താ പറഞ്ഞ തടവാണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ എന്നാലും നമുക്കിത് പയ്യെ പയ്യെ കുഴിച്ച് തുടങ്ങാം. കുഴിച്ചെന്ന് വെച്ചാൽ വലിയ ആഴത്തിലൊന്നും കുഴിക്കണ്ട, എന്നാലും നമുക്ക് ചെറിയൊരു രീതിയിൽ കുഴിച്ചെടുക്കാം. ഞാൻ കുറച്ച് കെട്ടി മാറ്റിയിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ അധികം ആഴത്തിലൊന്നും അല്ല, അതായത് നമ്മുടെ ഒരു മുട്ടുകാലിൻ്റെ അത്രയും രീതിയിൽ നമുക്ക് വെള്ളം നിൽക്കാനുള്ള രീതിയിലാണ് നമ്മളിത് കുഴിക്കാൻ പോണത്. അപ്പോൾ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല നീളത്തിലും വീതിക്കും വേണ്ടി കുഴിച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആൾക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ രീതിയിൽ കുഴിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, കാരണം നമ്മൾ വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കാണെങ്കിലും ഒന്ന് ഇറങ്ങിയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കുഴിച്ചെടുക്കണം. അപ്പോൾ കുഴിയെന്ന് പറഞ്ഞാൽ ഇനി ഇതേപോലെ തന്നെ മണ്ണ് മേലിലേക്ക് ഇട്ടിട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ അധികം താഴ്ത്താണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാലും ബാക്കി കിടക്കണം, ഉള്ളിൽ കിടക്കണം മണ്ണ്. ഇതേ കണ്ട ഇവിടെയൊക്കെ കുറേ കൂന കൂടി കിടപ്പുണ്ട്. അപ്പോൾ ആ മണ്ണ് നമുക്ക് കുറേച്ചായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മണ്ണ് മാറ്റൽ മാത്രമല്ല, നമ്മൾ ഇവിടെ മരമൊക്കെ നല്ലപോലെ ഉള്ളതുകൊണ്ടിട്ട് വേരിവിടെ ഭയങ്കര ആയിട്ടുണ്ട്. അപ്പം ഇനി മണ്ണ് നല്ലപോലെ എടുത്ത് മാറ്റിയ ശേഷം വേരും കൂടി മാറ്റിയാലേ നമുക്ക് നല്ലപോലെ വെള്ളം പിടിച്ചിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പൊട്ടിപ്പോയാൽ നമുക്ക് വെള്ളം ഉദ്ദേശിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് വേര് മുറിച്ച് കളയാം. അപ്പോൾ നമ്മൾ മണ്ണ് മൊത്തം മാറ്റിയ ശേഷം നമുക്കിങ്ങനെ തന്നെ നമ്മുടെ ഷീറ്റ് ഇടാൻ പറ്റില്ല. മണ്ണ് നല്ലപോലെ മാറ്റി നമ്മൾ അതൊക്കെ ഒന്ന് നല്ലപോലെ അടിച്ച് പരത്തിയൊക്കെ വെച്ചാലേ നമ്മുടെ ഷീറ്റൊക്കെ നമ്മൾ പക്കിയിട്ട് വെച്ച് നമുക്ക് വെള്ളം നിറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള പരിപാടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ മമ്മട്ടി തന്നെ വെച്ചിട്ട് നമ്മൾ നാല് സൈഡും നല്ലപോലെ അടിച്ച് ഉറപ്പിച്ച് അതേപോലെ തന്നെ നമ്മുടെ താഴത്തെ മണ്ണൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ മേലിലേക്ക് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ പയ്യെ പയ്യെ ഒന്ന് അടിച്ച് നിരപ്പാക്കി കൊടുക്കണമെങ്കിൽ നമ്മുടെ മണ്ണും കുറച്ചും കൂടി കട്ടിയായിട്ട് അവിടെ ഇരിക്കും, പെട്ടെന്നൊന്നും മറിഞ്ഞ് വീഴില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണതിൻ്റെ നാല് സൈഡും നമുക്ക് ഇതേപോലെ തന്നെ ശരിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ ഏകദേശം നമ്മുടെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിച്ച് വെച്ചേക്കണെയാണ്. നമ്മൾ മണ്ണൊക്കെ വെട്ടി നല്ല സെറ്റപ്പാക്കി വെച്ചേക്കണെയാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റ് ഇടലാണ്. അപ്പോൾ ഷീറ്റ് ഇടുന്നതിന് മുന്നേ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരു വേരുണ്ട്. അപ്പോൾ ഷീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും അവിടുത്തെ വേര് മാത്രം ഇച്ചിരി പൊങ്ങി നിൽക്കും. ആ വേര് നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റില്ല. ആ പുള്ളിയുടെ വേരാണിത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണേലും നമുക്ക് ഇതിനിപ്പോൾ ഏകദേശം നമ്മൾ അടിച്ച് പരത്തിയൊക്കെ വെച്ചേക്കണെയാണ്. നമുക്ക് ഷീറ്റ് എടുത്തിട്ട് ഷീറ്റ് ഇടാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയെങ്കിലും നമ്മുടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളിതിപ്പോൾ കുഴിച്ച് വെച്ചേക്കണത്. ഒരു നാല് പത്തെങ്കിലും നമുക്ക് ഒരേ സമയം ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റുമായിരിക്കും. നമുക്കിനി ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ഇവിടേക്ക് നമ്മളെല്ലാം നിരപ്പാക്കിയൊക്കെ വെച്ചേക്കണെയാണ്. ഇനിയും ഒരു ഇച്ചിരിയും കൂടി അവിടെ ഇവിടേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ മണ്ണിലുള്ള പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഷീറ്റ് ഇടാം. ഒറ്റ ഷീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നിറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇരിക്കും. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പോകാനും സാധ്യത ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ രണ്ട് ഷീറ്റായിട്ടാണ് ഇത് വിരിക്കാൻ പോണത്. അപ്പോൾ ആദ്യമേ നമുക്കിത് താഴെ വിരിച്ചിട്ട് അതിൻ്റെ പുറമേലേക്ക് നമുക്ക് മറ്റേ ഷീറ്റ് ആദ്യം പറഞ്ഞ ഷീറ്റ് വിരിക്കാം. അപ്പോൾ ഇത് ആദ്യമേ നമുക്കൊന്ന് വിരിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തന്നെ രണ്ട് ഷീറ്റ് രണ്ട് സൈഡിലും വിരിച്ച ശേഷം നമുക്ക് വലിയ ഷീറ്റ് വിരിക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും ഈ രണ്ട് ഷീറ്റ് വിരിച്ച് കൊടുത്തിട്ട് നമുക്കിനി വലിയ ഷീറ്റിൻ്റെ മേളിലേക്ക് വിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീളമാണ് നമ്മൾ ഒരെണ്ണം വിരിച്ചേക്കണം. ഇനി ഇതിൻ്റെ വട്ടം കൂടി ഒരെണ്ണം വിരിക്കണം, എങ്കിലേ നമുക്ക് നല്ലപോലെ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റും കൂടി എടുത്തിട്ട് വരാം.
അപ്പോൾ ഇനി നമുക്ക് വെള്ളം നിറക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഷീറ്റേക്ക് ഒന്ന് നല്ലപോലെ ആ മണ്ണിലേക്ക് ഒന്ന് പതിപ്പിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് വെള്ളം നിറക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നാല് സൈഡും അങ്ങനെ ആക്കിയ ശേഷം നമുക്കിതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കണം. അപ്പോൾ ഞാൻ മോട്ടർ ഓൺ ആക്കി വെള്ളം ഇട്ടിട്ട് വരാം. വെള്ളമല്ലോ വെള്ളം ഇവിടെ കിടന്ന് അറിയട്ടേട്ടാ. ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇതേ ഏകദേശം വെള്ളം നിറയാറാന്നല്ല, ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്ത് നമ്മൾ ആ അതിൽ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ ഒന്ന് നിറയട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിറയണ സമയമുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള സെറ്റപ്പായിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ നമ്മുടെ വെള്ളം നിറഞ്ഞിട്ടൊന്നും ഇല്ല, കുറച്ച് കാൽ ഭാഗമായിട്ടുണ്ട്. അപ്പത്തേനും കാത്തിന് ഇറങ്ങാൻ ധൃതി ആയതേ തീറ്റ ഇറങ്ങണുണ്ട് ആള്. പോയിട്ട് കണ്ട നമുക്കിത് നിറഞ്ഞു കഴിയുമ്പോ കാത്തിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ മീൻ കുഞ്ഞിനോ ഒരാളെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടു നോക്കാവെ. ഇറങ്ങാട് പിടിക്കല്ലേ. അപ്പൊ ഈ മീൻ നമ്മുടെ അനിയൻ വളർത്തുന്ന മീനാണ്. ആ മീൻ ഇത്ര നാളും കുഞ്ഞിക്കുളത്തിലാണ് കിടന്നേച്ചത്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് വലിയ കുളത്തിലേക്ക് ഇറങ്ങിയപ്പോ അതിനൊക്കെ എവിടെ അല്ല അവനുണ്ടാക്കിയ ഒരു സംഭവം. അപ്പൊ അതിൻ്റെ ഉള്ള കിടന്നേച്ചത്. അപ്പൊ വലിയ കട കുളത്തിലേക്ക് ഇറങ്ങിയപ്പോ എങ്ങോട്ടൊക്കെ പോകണമെന്ന് ഭയങ്കര അത്ഭുതമായി പോയി. രണ്ടുപേരും കൂടി നല്ല ഉദ്യോഗസ്ഥ നടക്കണേണ്. നമ്മൾ ഇറങ്ങാൻ നേരം അതുങ്ങൾ നമ്മൾ മാറ്റൂട്ടാ. അപ്പൊ നമുക്ക് കാത്തൂനെ അതിൻ്റെ ഉള്ളിൽ ഇറക്കി നിർത്താൻ പറ്റില്ല, കാരണം കാത്തൂൻ്റെ കഴുത്ത് വരെയൊക്കെ എന്തെങ്കിലും ഏകദേശം വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കാത്തൂനെ ഇരുത്താൻ വേണ്ടി ഞാൻ ഒരു ചരുവൻ എടുത്തിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ചരുവൻ കാത്തൂന് ഇറങ്ങാൻ ധൃതിയായിട്ടിരിക്കണേ. നമുക്ക് ചരുവൻ ആദ്യമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പറയൂ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നലെ നമ്മൾ നിറച്ചിട്ട് വെച്ച വെള്ളം ഇന്ന് നമ്മൾ കാലത്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഇവിടുത്തെ പുളിയിലേക്ക് വീണ് മൊത്തം പുളിയിലേക്കായിട്ട് കിടക്കണേ. അപ്പൊ നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് വേണം ഇന്ന് ഇറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ വെള്ളം കളഞ്ഞു കഴിഞ്ഞപ്പോ ഇറങ്ങണതിന് മുന്നേ ഒരാളിവിടെ ഇറങ്ങി ഭയങ്കര കളിയാണ്. പുള്ളി ഇന്നലെ വെള്ളത്തിൽ ഇറങ്ങിയ ആ ഒരു ഓർമ്മയിൽ ഇപ്പോഴും അതിമ്മേ തന്നെ കിടന്ന് കളിക്കണേ. ഇനിയിപ്പൊ ഇവിടെ മാറ്റിയിട്ട് വേണം നമുക്ക് വെള്ളം നിറക്കാനായിട്ട്. കാത്തു അച്ഛരി ഹായ് പറഞ്ഞു. കാത്തു അച്ഛ വിളിക്കണില്ല, അച്ഛ വിളിക്കണു. ഹായ്. അപ്പൊ എന്നാലും നമുക്ക് കാത്തൂനെ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമത് വെള്ളം നിറക്കണം. നമുക്ക് വെള്ളം നിറച്ചിട്ട് അപ്പൊ നമ്മുടെ നേരത്തെ ക്യാമറമാൻ ക്യാമറയുമായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും വീണൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലത്ത് ഞാൻ തെന്നുവെന്നറിയാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങി നോക്കിയപ്പോ അവിടെ നല്ലപോലെ തെന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ അതേ കാത്തിന് വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നാണ്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എന്നാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
അപ്പോഴേ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്ക് മൂന്നല്ല, ഒരു മൂന്നാലഞ്ച് പേർക്ക് ഒരു സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. നമുക്ക് ഇങ്ങനെയൊക്കെ അത്യാവശ്യം കിടക്കാം. അത്യാവശ്യം നല്ല ആഴത്തിലാണ് നമ്മൾ, അത്യാവശ്യം നല്ല ആഴത്തിലാണ് നമ്മൾ കുളം കുളിച്ചേക്കണത്, കുഴിച്ചേക്കണത്. അപ്പൊ എന്താണേലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും